നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സുധാമണി ഇത്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇത് ഞാനല്ലേ നിന്റെ ഭർത്താവ്. ഈ ഓഫീസിലാ നമ്മുടെ മോനും മരുമകളും ഒക്കെ ജോലി ചെയ്യുന്നത് അല്ലേ? എന്തായാലും എന്റെ കുട്ടികളെ ഞാനത് കണ്ടിട്ടില്ല. എന്താ സുധാ ഇത്? നമ്മുടെ മക്കളല്ലേ? എന്റെ ജീവിതം ഈ ഗതിയിലാക്കി. ഇനി മക്കളുടെ ജീവിതത്തെ അലങ്കോലാക്കാനായിരിക്കും അല്ലേ? സമ്മതിക്കൂല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് അനുവദിക്കൂല. എനിക്ക് മനസ്സിലായി സുധാമണി, നിന്റെ വേദനയും നീ സഹിക്കുന്ന യാതനയും ഒക്കെ എനിക്ക് മനസ്സിലായി. ഇല്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ജീവനുള്ളിടത്തോളം നിങ്ങളൊന്നും മനസ്സിലാക്കുകയില്ല. നിങ്ങൾക്ക് സ്നേഹം നിങ്ങളോട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ മുന്നില് എടുത്തി പോലെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ എന്തോ കണ്ടിട്ടാന്നു എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പണ്ട് കണ്ട സുധാമണി അല്ല ഇപ്പൊ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹം മാത്രം നിറഞ്ഞൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാല് പൂ പോലൊരു ശരീരം ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത് ഒരു മൃഗത്തിന്റെ വായിലേക്കാന്ന്. നീ എത്രമാത്രം ശകാരിച്ചാലും അത് ഞാൻ അർഹിക്കുന്നതിന്റെ നൂറിലൊന്നു പോലും ആകില്ല എന്ന് എനിക്കറിയാം സുധാമണി. ഞാൻ പറഞ്ഞില്ലേ പ്രായശ്ചിത്തം ചെയ്യാനാ ഞാൻ വീണ്ടും വന്നത്? പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഞാനാ? എന്നോട് ഞാനത് ചെയ്യേണ്ടത്? ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചു, അത് ഞാൻ എന്നോട് ചെയ്ത തെറ്റാ. ആ തെറ്റിനാ ഞാനിപ്പോ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നത്. ഞാൻ മാത്രല്ല, എന്നെ പോലെ ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് വന്ന് നിൽക്കുന്നു പ്രായശ്ചിത്തം ചെയ്യാൻ. സുധാമണി, ഞാൻ പറഞ്ഞില്ലേ ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു, ഒരുപാട് തിരിച്ചറിവ് തന്നു. ചിലപ്പോൾ ഇനിയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ നല്ല ദിവസങ്ങൾ തുടങ്ങുന്നത്. നീ വാ, ടാക്സിയിലാ ഞാൻ വന്നിരിക്കുന്നത്. വെയിലും കൊണ്ട് നടക്കണ്ട, നിന്റെ വീടിനടുത്ത് ഞാൻ ഇറക്കാം. ഞാൻ വീട്ടിൽ കയറില്ല, അത് പേടിക്കണ്ട. സുധാമണി ഇപ്പൊ ഒന്നിനെയും പേടിക്കുന്നില്ല, പേടിയൊക്കെ മാറിക്കഴിഞ്ഞു. അന്ന് കല്യാണ മണ്ഡപത്തിലും പിന്നെ ഫോണിൽ കൂടിയും ഞാൻ പറയേണ്ടതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. മക്കളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യം നേടാന്ന് വിചാരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.